കൊറോണ ഉണ്ടായാൽ, ആദ്യ കൊറോണ വന്നല്ലേ ആ സമയത്തിൽ നമ്മുടെ ജീവിതം കുറച്ച് കഷ്ടത്തിലുണ്ടായത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു വലിയ വെളിച്ചം വന്നിട്ട്, മോളെ നീ പേടിക്കണ്ട, നാനുണ്ട് നിൻ്റെ കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാനു എൻ്റെ പേര് അഗതാണ്. കർണാടകത്തിലെ കൂർഗ് പ്ലേസിൽ സിദ്ധാവര ഇടവകാണ്. നാനു നാ പഠിച്ചതെല്ലാം കന്നഡ, കന്നഡ മീഡിയമിൽ വായിച്ചത്, കന്നഡ മീഡിയമ പഠിച്ചത്. ഇപ്പോൾ നാ പഠിച്ചത് മലയാളമാണ്. കന്നഡ മീഡിയമിൽ പഠിക്കുമ്പോൾ നാ ഫസ്റ്റ് പ്രൈമറി എല്ലാം കോൺവെൻ്റിൽ ഉണ്ടായിട്ട് പഠിച്ചതാണ് നാനു. പിന്നെ നാനു കല്യാണം കഴിച്ചിട്ട് കന്നഡ മീഡിയമിൽ പഠിച്ചിട്ട് നാ ഫുള്ള് കന്നഡ മീഡിയമിൽ ട്രെയിനിങ് എല്ലാം ആക്കി പിന്നെ നാനു ജോലിക്ക് വന്നത്. നാ ഇവിടെ ജോലി സിദ്ധാർത്ഥത്തിൽ ജോലിക്ക് വരുമ്പോൾ പിന്നെ നാനു കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നാനു ഫസ്റ്റ് പ്രാർത്ഥന എല്ലാ വിശ്വാസം ഉണ്ടായി. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ദൈവത്തിൽ കുറേ വിശ്വാസവും വന്നു. പിന്നെ പ്രാർത്ഥിക്കാനും തുടങ്ങി. ചെറിയ ചെറിയ ശുശ്രൂഷകളും സഹ തുടങ്ങി നാനു. അങ്ങനെ നാനു ഭർത്താവ് രണ്ടാളും ശുശ്രൂഷയിൽ ഉണ്ടായിട്ട് നാനിവിടെ ജോലിക്ക് വന്ന് വന്നിട്ട് ജോലി എനിക്ക് കിട്ടി. ഇവിടെ കോൺവെൻറ്റിൽ എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയിട്ട് പിന്നെ എനിക്ക് ഒരു ഓഫർ വന്ന്. ഓഫർ വന്നിട്ട് നോക്കി എല്ലാം ആയി. എൻഗേജ്മെൻറ്റെല്ലാം ആയി. എൻഗേജ്മെൻറ്റെല്ലാം ആയിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് നമുക്ക് ഒരു റിട്രീറ്റ് കൂടിയിട്ട് വരാം എന്നിട്ട് അങ്ങനെ ഞങ്ങൾ റിട്രീറ്റിന് പോയി. ചാലക്കുടി അവിടെ പോയി, റിട്രീറ്റിന് പോയി. അവിടെ പ്രാർത്ഥിച്ച് രണ്ടാളും പോയി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇന്നും എച്ച് വിശ്വാസം വരാനും ദൈവന അറിയാനും എല്ലാത്തിനും അവിടെ നമുക്ക് ദൈവ വിശ്വാസം ഇന്നും അധികമായിട്ട് കിട്ടിയത്. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഡെയിലി തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് നാനു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് സെൻറ്റ് ആൻസ് കോൺവെൻറ്റ് സിദ്ധാപുരത്തിൽ. നാനു ഫസ്റ്റ് പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായി. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിശ്വാസത്തിൽ ഞാൻ കൂടിക്കൊണ്ട് വന്നത്. നാനു ഇപ്പോൾ എൻ്റെ ഭർത്താവ് കല്യാണ ആൻ്റണി, എം ജെ ആൻ്റണി എന്നിട്ടാണ്. അവരൂന്ന് ജീസസ് യൂത്തിലെല്ലാം ഉണ്ടായി, പ്രാർത്ഥനയെല്ലാം ഉണ്ടായി, വിശ്വാസത്തിലെല്ലാം വന്നുകൊണ്ടുണ്ടായി നമ്മൾ. പിന്നെ നമുക്ക് കുറച്ച് 3 ഇയേഴ്സ് ആദ്യ കൊറോണ ഉണ്ടായാൽ, ആദ്യ കൊറോണ വന്നല്ലേ ആ സമയത്തിൽ നമ്മുടെ ജീവിതം കുറച്ച് കഷ്ടത്തിലുണ്ടായത്. അപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ലാതെ ഉണ്ടായി, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായി. പിന്നെ അത് വലിയ സ്റ്റോണായി മാറി. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം പോയി കാണിച്ച് ടെസ്റ്റെല്ലാം ആക്കി അവർ ഓപ്പറേഷൻ ആക്കണമെന്നിട്ട് പറഞ്ഞു. അപ്പോൾ ശരിയാ. അപ്പോൾ കൊറോണ ടൈം എവിടെയോ ചേർക്കണുണ്ടായിട്ടില്ല ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്താക്കി, നിങ്ങൾ ഫസ്റ്റ് കൊറോണ ടെസ്റ്റ് ആക്കിയിട്ട് വരണമെന്ന്. അപ്പോൾ ഞങ്ങൾ ദൈവത്തിലൊരു പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് ആക്കിയിട്ട് കൊറോണ എന്തെങ്കിലും പോസിറ്റീവ് വന്നാൽ ഞങ്ങൾ പിന്നെ അവിടെ 16 ദിവസം അവിടെ കിടക്കണം. പിന്നെ ഹോസ്പിറ്റൽ ആകുമ്പോൾ പിന്നെ പോകും. എനിക്ക് ജോലിയിൽ ലീവ് സഹ കിട്ടണില്ല. അപ്പോൾ എന്താക്കോ ദൈവമേ എന്നിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പോയി നോക്കുമ്പോൾ ഇല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് മണിപ്പാലിൽ പോയി. ഞങ്ങൾ മണിപ്പാലിൽ അഡ്മിറ്റായി. അവിടെ സ്റ്റോണെല്ലാം ക്രഷ് ക്യൂ ഹോളിട്ടിട്ട് ക്രഷാക്കിയ അത് എന്തോ സ്റ്റോണെല്ലാം എടുത്ത് പിന്നെ ഒരു സ്റ്റോൺ അവിടെ ബ്ലാഡറിൽ ബ്ലോക്കായി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 1 മാസം അവിടെ ഉണ്ടായി. പിന്നെ ലങ്സിൽ വെള്ളം ഉണ്ടായി എന്നോട് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ആക്കുമ്പോൾ ഫുള്ള് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ലങ്സിൽ ഫുള്ള് വെള്ളമെല്ലാം ഉണ്ടായി. അപ്പോൾ എന്താക്കി അത് അഡ്മിറ്റാക്കി. അവിടെ അവർ ബാക്കിൽ കുത്തിയിട്ട് എടുക്കണുണ്ടായി. ദൈവമേ എന്ത് ഇത് ഒന്നും വരുന്നില്ല, ഒന്നായിട്ട് വന്ന് കഴിയണല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പോയി അഡ്മിറ്റായി. അഡ്മിറ്റായിട്ട് അവർ എന്താക്കി, ഇവിടെ നിങ്ങൾക്ക് ആവില്ല, ഇത് കൊറോണ ടൈം, ആരും ഡോക്ടേഴ്സ് ശരിയായിട്ട് ഇല്ല, നിങ്ങൾ ഇത് ഏതെന്നാ മൈസൂരിൽ പോകും, നിങ്ങൾ അടുത്ത് മൈസൂരല്ലേ, മൈസൂരിൽ പോയിട്ട് അവിടെ ഡോക്ടറിനെ കാണിച്ചിട്ട് വന്ന് നോക്കും എങ്ങനെ ഉണ്ടാവും എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് മൈസൂരിൽ ഞങ്ങൾ അഡ്മിറ്റായി, കാണിച്ച് ലങ്സിൻ്റെ എല്ലാം ക്ലിയർ ഓപ്പറേഷനായി, ലങ്സിൻ്റെ എല്ലാം ക്ലിയറായി. പിന്നെ 1 മാസം 1 കൊല്ലം ആയിട്ട് പിന്നെ ആവുമ്പോൾ നോക്കണേ ഭർത്താവിൻ്റെ യൂറിൻ ബ്ലാഡർ ഫുള്ള് ചുരുങ്ങിപ്പോയി. അതിൽ ഫുള്ള് ഫംഗസായിട്ടുണ്ട്. ഫംഗസായിട്ട് ഫുള്ള് ചുരുങ്ങിപ്പോയി, മൂത്ര നിൽക്കണില്ല. അത് അപ്പപ്പോൾ ബെഡിൽ പോകും, പുറത്ത് എവിടെ പോയാലും ആവില്ല. 5-5 മിനിറ്റ് 3-3 മിനിറ്റ്സിനെല്ലാം പോണുണ്ടായി.
ദൈവമേ ഇത് എന്ത് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലേ, എന്ത് ദൈവമേ ഇത് ഇങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റൽ മൈസൂർ ഹോസ്പിറ്റലിൽ പോയി എല്ലാം നോക്കി 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 പിന്നെ മൈസൂർ ഒരു ജേസസ് ഹോസ്പിറ്റൽ എന്നിട്ട് കിട്ടി. അവിടെ പോയി, അവിടെ പോയിട്ട് ഡോക്ടറിനെല്ലാം കണ്ട് ടെസ്റ്റെല്ലാം ആക്കി ആക്കുമ്പോൾ അവർ ഒരു പ്രഷർ അഡ്മിറ്റായി നോക്കുമ്പോൾ യൂറിൻ്റെ ബ്ലാഡർ ഫുള്ള് ചുരുങ്ങിപ്പോയി, അതിൽ ഫുള്ള് ഫംഗസിലായിട്ട് എന്താക്കണമെന്നിട്ട് അറിയില്ലാത്ത ഡോക്ടേഴ്സെല്ലാം വിളിച്ച് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. പക്ഷേ അത് ക്രിട്ടിക്കൽ അത്ര ഓപ്പറേഷൻ ആക്കാനാവില്ല എന്നിട്ട് ഡോക്ടേഴ്സ്ക്ക് മാത്രം അറിയാം, പക്ഷെ നമുക്കൊന്നും അറിയില്ല അത് എന്തായി എന്ന് എന്താന്നിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഓപ്പറേഷൻ ആക്കണമെന്നിട്ട് പിന്നെ സൈനിട്ട് എല്ലാം ആക്കി അഡ്മിറ്റായി സൈനിട്ട് ആക്കിയിട്ട് ദൈവത്തിൻ്റെ ദൈവമേ എന്താ ഇത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ മാർച്ചായി, മാർച്ചാകുമ്പോൾ 10th ഡ്യൂട്ടിയുണ്ട് പോകണം, എലക്ഷൻ ഡ്യൂട്ടിയുണ്ട്, പിന്നെ നമ്മുടെ പ്രൈമറി ക്ലാസ്സിൽ എക്സാം തന്നെ, അത് ലീവ് കിട്ടില്ല, എക്സാം ലീവാക്കിയിട്ട് പോകാനും ആവില്ല. എന്ത് ദൈവമേ എനിക്കൊന്നും അറിയില്ല, എല്ലാം നീനെ നടത്തി തരണം എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ പോയി, പോയിട്ട് അഡ്മിറ്റാക്കി എല്ലാം ആക്കി. അപ്പോൾ ഫസ്റ്റ് അഡ്മിറ്റാക്കാൻ അനീഷ് എന്നിട്ടുണ്ടായി, വിരാജ് പട്ടേ അനീഷ് ഉണ്ടായി, അവനെ കൂട്ടിയിട്ട് കൊണ്ടുപോയി അഡ്മിറ്റെല്ലാം ആക്കി. ലാസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലെ അനുചേട്ടൻ കൊണ്ടുപോകുമ്പോൾ ഒരു നാ ഇവിടെ നിന്ന് രാവിലെ 6 മണിക്ക് ബസ്സിൽ പോകണം, ഇവിടെ 5:30 to 6 മണിക്ക് ബസ്സിൽ പോയി അവിടെ 8:45 to 9 o'clock അവിടെ റീച്ച് ആവും ഹോസ്പിറ്റൽ മൈസൂർ ഹോസ്പിറ്റലിൽ. അവിടെ പോയിട്ട് ലാസ്റ്റ് ഒന്നെല്ലാം പറഞ്ഞ് നാ എത്തും വരെ അവിടെ കാത്ത് നിൽക്കണുണ്ടായി അനുചേട്ടൻ. പിന്നെ നാ പോയി അവിടെ ഒരു പ്രാർത്ഥിച്ച് അങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി, കൊണ്ടുപോയിട്ട് അത് രാവിലെ 9:30 കൊണ്ടുപോയി. 9:30 കൊണ്ടുപോയിട്ട് എന്നെ എടുത്ത് പറയണേ 2 o'clock ഓപ്പറേഷനെല്ലാം സക്സസ്സായി നല്ലോണം ഉണ്ടോ എന്നിട്ട്. പിന്നെ എനിക്ക് കാണാൻ വിട്ടത് വൈകുന്നേരം 5:30 to 6 o'clock വിട്ടത്. അപ്പോൾ ആ ആൻറ്റിച്ചൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വേറെ ആൾക്കാരെല്ലാം ഉണ്ട്, അവരെല്ലാം അവരുടെ പേരിന് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് 4-5 ആൾക്കാരും അവിടെ പോവും, പോയിട്ട് അവിടെ നോക്കും എന്താ വേണമെന്നിട്ടെല്ലാം ചോദിക്കും എല്ലാം എടുക്കും. പക്ഷേ ആനച്ചേട്ടനെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടായത്, ഇവരെ ആരും ഇല്ല എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ദൈവമേ എന്ത് ഇത് നോക്കും, അവരെല്ലാം വിളിക്കുമ്പോൾ അത്ര ആൾക്കാരെല്ലാം പോകുന്നുണ്ട്, ഇവരെ ആരും ഇല്ലല്ലോ എന്നെ അടുത്ത്, ഞാൻ മാത്രം ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു വലിയ വെളിച്ചം വന്നിട്ട് മോളെ നീ പേടിക്കണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാനെല്ലാം സുഖപ്പെടുത്തു, ആനച്ചേട്ടന് സുഖമായിട്ട് നല്ലോണം വരും, പേടിക്കണ്ട മോളെ പേടിക്കണ്ട മോളെ. എന്നിട്ട് എൻ്റെ ഇതിൽ ഇങ്ങനെ യേശു പിന്നെ മാധവ് എൻ്റെ കൂടെ ഇരുന്നിട്ട് നീ പേടിക്കണ്ട നീ പേടിക്കണ്ട എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ എന്നിട്ട് യേശുവിൻ്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് യേശുവിൻ്റെ പറഞ്ഞുകൊണ്ട് യേശോ യേശോയെ നീനെ പോണ യേശോയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നീനെ പോണു, ഇത് എത്ര ക്രിട്ടിക്കൽ എന്നിട്ട് നമുക്കറിയില്ല, ഡോക്ടേഴ്സ് പറയുന്നുണ്ടായി ഇത് തുമ്പ ഇത് അത്ര ഈസി ഒന്നുമല്ല ഇത് ഇത് കുറേ കഷ്ടമുണ്ട് എന്നിട്ടല്ല എന്തെന്നിട്ട് അറിയില്ല ദൈവമേ നീനെ നോക്കണം എന്നിട്ട്. അപ്പോഴും എനിക്ക് മനസ്സിൽ പേടിക്കേണ്ട നീ പേടിക്കേണ്ട പേടിക്കേണ്ട എന്നിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ യേശു എൻ്റെ എന്നടുത്തേ ഉണ്ടായി എൻ്റെ അടുത്തേ ഉണ്ടായി, ഞാനും യേശു മാത്രം അവിടെ ഉണ്ടായി, ഞാനും യേശു എൻ്റെ മാധവും ഉണ്ടായി എന്നടുത്ത് പറഞ്ഞുകൊണ്ട് പേടിക്കേണ്ട നീ ഞാൻ സൗഖ്യത്തെ വന്നിട്ട്. ഇപ്പോൾ എൻ്റെ അനുചേട്ടന് നല്ല സൗഖ്യം തന്നിട്ടുണ്ട്, ഇപ്പോൾ എവിടെ വേണമെങ്കിലും പോട്ടെ എൻ്റെ അനുചേട്ടൻ, എവിടെ ഏത് എത്ര ദിവസം വേണം ഏത് ദേശത്തിൻ്റെ വേണം എവിടെ വേണമെങ്കിലും പോട്ടെ എവിടെ വേണമെങ്കിലും പോയിട്ട് യേശുവിൻ്റെ ശാന്തി സമാധാനം ആർക്കെല്ലാം അറിയില്ല, അവർക്കെല്ലാം യേശുവിൻ്റെ ശാന്തി സമാധാനം കൊടുക്കട്ടെ, സുവർത്തി സാറട്ടെ, അവർക്ക് യേശുവിൻ്റെ ശുശ്രൂഷക്കാരനെല്ലാം നടക്കട്ടെ. നാ ഇവിടെ അധ്വാനിക്കുന്നിടെ എൻ്റെ അനുചേട്ടൻ എവിടെ വേണമെങ്കിലും പോയിട്ട് യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളെ സംസാരിക്കട്ടെ.